മാതൃകകൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് വലിയ സ്വാധീനങ്ങൾ ചെലുത്തും. കാരണം നമ്മൾ മാതൃകയാക്കുന്നത് ഏറ്റവും ഉത്തമരായ ആളുകളെയാണ്. നമ്മൾ മാതൃകയാക്കേണ്ടതും അങ്ങനെയുള്ളവരെയാണ്. നമ്മുടെ മാതൃക, നമ്മുടെ റോൾ മോഡൽസ് ഏറ്റവും നല്ലവർ, ഏറ്റവും ശ്രേഷ്ഠരായവർ. അതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. എത്ര എത്ര സംഭവങ്ങളാണ്! സ്വന്തം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തനിക്ക് അപായമുണ്ടായാലും വേണ്ടില്ല, തന്റെ സമ്പത്തില്ലാതെയായാലും പ്രശ്നമില്ല, കരളിന്റെ കഷ്ണമായി ജീവന് തുല്യം ഞാൻ കൊണ്ടു നടക്കും എന്റെ ഹബീബിനെ എന്ന് ലക്ഷ്യം വെച്ചയാളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, فبينما نحن جلوس في بيت ابي بكر في نهر اللهيرا ഒരുച്ച സമയത്ത് ഞങ്ങളെല്ലാവരും അബൂബക്കറിന്റെ വീട്ടിൽ, എന്റെ പിതാവിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആരോ പറഞ്ഞു, ഇതാ നബിയാണല്ലോ ഈ വരുന്നത്, ഈ അസമയത്ത് വരുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകാതിരിക്കില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും കുടുംബത്തോടും സലാം പറഞ്ഞു. അബൂബക്കറെ, വലിയ ഒരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്, ഏതായാലും നീയൊന്ന് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ കൊണ്ടുപോയി എന്റെ ഉപ്പയോട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തഅദന ഫഅദിന ലഹു ഫദഖല ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നീ ഖദ് ഉദിന ലീ ഫിൽ ഖുറൂജ്. അബൂബക്കറെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഈ നാട് ഒഴിവാക്കാൻ, ഇവിടെ നിന്ന് പലായനം ചെയ്യാൻ എന്നെ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കതിന് സമ്മതം ലഭ്യമായിരിക്കുകയാണ്. പെട്ടെന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അസ്സഹാബത്ത യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് അവസരമുണ്ടാകുമോ? അസ്സഹാബത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനറിയാം ഹിജ്റയുടെ കഷ്ടപ്പാടുകളെ കുറിച്ച്. ശത്രുക്കൾ പാത്തും പതുങ്ങിയും ഇരിക്കുന്നുണ്ടെന്നതിനെ സംബന്ധിച്ച്, എന്റെ നാടും എന്റെ കുടുംബവും ഞാൻ ഒഴിവാക്കണമെന്നതിനെ കുറിച്ച്. അസ്വഹാബത്ത യാ റസൂലല്ലാ, അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് അവസരമുണ്ടാകുമോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, അതെ, എന്റെ കൂടെ വരാൻ നിന്നെ തെരഞ്ഞെടുക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. എന്റെ ഉപ്പയായ അബൂബക്കറിന്റെ കണ്ണിലൂടെ, കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുകാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വമാ കുന്തു അഹ്സിബു അന്ന അഹദ യബ്കി മിനൽ ഫർഹി, സന്തോഷം കൊണ്ടൊരാളുടെ കണ്ണു നിറയുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരിൽ ഒരാളായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബിയോട് കൂടെ ചെല്ലാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞപ്പോ ഫബകാ അബൂബക്കർ മിനൽ ഫറഹി, സന്തോഷം കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി. ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമ്മൾ ഓർത്തു പോവുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഉറക്കെ ഉറക്കെ ആവേശത്തോടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നബി ഓർത്താൽ അപ്പ കണ്ണു നിറയും, അബൂബക്കറിന്റെ കണ്ണുകൾ നിറയും. റസൂലുള്ള ഇല്ലാത്ത ഒരു ജീവിതം അവർക്ക് സങ്കൽപ്പിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലെ പള്ളിയിലെ മിമ്പർ നോക്കിക്കൊണ്ട് സമിഅത്തു അബാ ബക്കർ അലാ ഹാദൽ മിമ്പർ യഖൂൽ,
ഖലീഫയായ അബൂബക്കർ ഒരിക്കൽ മിമ്പറിന്റെ മുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞു, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ മിണ്ടാൻ കഴിയുന്നില്ല. സുമ്മ ബക, പിന്നെ എങ്ങലടിച്ച് കരഞ്ഞു. മൂന്ന് തവണ പറഞ്ഞു, സമിഅതു നബിയ യഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറയുന്നത് ഞാൻ കേട്ടു, നബി പറയുന്നത് ഞാൻ കേട്ടു. മൂന്നാമത്തെ തവണയാണ് മുറിച്ചു മുറിച്ച് ആ പാചകം പൂർത്തിയാക്കിയത്. ലം തുഉതു ശൈഅം ബഅദ കലിമത്തിൽ ഇഖ്ലാസി മിസ്ലൽ ആഫിയ. നിങ്ങൾക്ക് ഈമാൻ അല്ലാഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അൽ ആഫിയ, ആരോഗ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവ് കിട്ടണമെങ്കിലും ആരോഗ്യം വേണം, ആഖിറം കിട്ടണമെങ്കിലും ആരോഗ്യം വേണം. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യം തേടുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ഇത് കരഞ്ഞുകൊണ്ടാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കിടയിൽ ഒരുപാട് ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾ, രോഗാവസ്ഥ, ആരോഗ്യമില്ലാത്ത അവസ്ഥ, രോഗാവസ്ഥ പലരും ഉണ്ടാകും. നമ്മളിങ്ങനെ ആരോഗ്യത്തോടുകൂടെ നടക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ചെറിയ ഒരു വേദന വരുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ പറഞ്ഞു, ഇത് ഇവിടുന്ന് പരിശോധിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കൂ. നോക്കുമ്പോൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുക, എത്രയും വേഗം തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം, ക്യാൻസറാണെന്ന് മനസ്സിലാവും. അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അങ്ങനെയുള്ള വേദനകളൊന്നും ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റബ്ബേ. ആമീൻ. നീ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ഇത് കരഞ്ഞുകൊണ്ടാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സ്വഹാബികൾ അവിടുത്തെ വീടിനരികിലൂടെ പോകുമ്പോൾ ഗദ്ഗദ കണ്ഠരാഗമായിരുന്നു, തലയും താഴ്ത്തിയിട്ടായിരുന്നു അവിടുന്ന് പോയിരുന്നത്. പ്രവാചകൻ ഒരു മുഅദ്ദിനുണ്ടായിരുന്നല്ലോ, ഇസ്ലാമിന്റെ ബാങ്കുലിനാദത്തിന്റെ മധുര മനോഹരമായ ശബ്ദം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നതിൽ ആദ്യമായി ചരിത്രത്തിൽ സാക്ഷിയായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ള ഇല്ലാത്ത പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ മനസ്സ് വന്നില്ല. കാരണം ബാങ്ക് വിളിക്കാൻ ചെന്നാൽ ബിലാലിന്റെ മനസ്സിൽ ഓടി വരുമായിരുന്നു, മുഹമ്മദ് റസൂല് ബാങ്കിന്റെ സമയമാകുമ്പോ അതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന രംഗം, ഇഖാമത്തിന്റെ സമയമാകുമ്പോ ബിലാലേ ബാങ്ക് കൊടുക്കുക എന്ന് പറയുന്ന ശബ്ദം, ഇനി അവിടെ നിന്നില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ വയ്യ, ഇനി അവിടെ നിന്നില്ലാത്ത ഈ പ്രദേശത്ത് എനിക്ക് കഴിയാൻ വയ്യ. ദൂരേക്ക് പലായനം ചെയ്യുകയാണ് ഷാമിലേക്ക്. ഷാമിൽ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, മാ ഹാദൽ ജഫാഉ യാ ബിലാൽ, എന്തേ ബിലാലെ നീ എന്നിൽ നിന്ന് പോയത്, എന്താണ് ബിലാലെ നിനക്ക് എന്നോടൊരു പിണക്കം. ഞെട്ടി ഉണരുന്നു, പൊട്ടിക്കരയുന്നു. പിറ്റേ ദിവസം വാഹനത്തിൽ കയറിയിട്ട് വിശുദ്ധമായ മദീനയിൽ ചെന്ന് റസൂലുള്ളാന്റെ റൗളയിൽ ചെന്ന് സിയാറത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ തങ്ങളാണ് നാട് ഭരിക്കുന്നത്. ചരിത്രം പറയുന്നുണ്ട്, ഉമറിന് വലിയ ആഗ്രഹം, ഹസനും ഹുസൈനും വലിയ ആഗ്രഹം, റളിയല്ലാഹു അൻഹും ബിലാലിന്റെ ബാങ്കൊന്ന് കേൾക്കാൻ, റസൂലുള്ളാഹിയുടെ ആ ഓർമ്മ ഒന്ന് മനസ്സിൽ തികട്ടി വരാൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, എല്ലാവരും നിർബന്ധിച്ചു ബിലാലെ ഒന്ന് ബാങ്ക് കൊടുക്കുമോ, ഞങ്ങൾക്കതൊന്ന് കേൾക്കാനുള്ള മോഹത്തിന് വേണ്ടിയാണ്. അവസാനം മദീന പള്ളിയില് ബാങ്ക് വിളിക്കുന്ന ഭാഗത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കയറി. കയറുമ്പോൾ തന്നെ കാൽപാട വിറകൊള്ളുന്നുണ്ടായിരുന്നു, കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു, ഹബീബിന്റെ സുന്ദരമായ പുഞ്ചിരിക്കുന്ന വദനം മുമ്പിൽ വരുന്നുണ്ട്.
ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കാൻ തുടങ്ങി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മദീനയിൽ നിന്ന് ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി, പെണ്ണുങ്ങൾ പുറത്തേക്കിറങ്ങി, കുട്ടികൾ പുറത്തേക്കിറങ്ങി, ഓടി വന്നു. മദീന പള്ളിയുടെ ചുറ്റുഭാഗവും ജനസാഗരമായി. ആ അല്പസമയം കൊണ്ട് എല്ലാവരും ചിന്തിച്ചു പോയി, അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നിരിക്കുന്നു, നമുക്കിനിയും അങ്ങനെ ഒരു വസന്തം വന്നിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിയുടെ ഓർമ്മയിൽ എല്ലാവരും കരയുകയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അത് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബിലാൽ വളരെ നിശബ്ദനായി പോയി. കാരണം ഇനി പറയേണ്ടത് മുഹമ്മദ് റസൂലിന്റെ ചുണ്ടുകളിൽ അവിടുത്തെ തന്റെ സമീപത്തിരുത്തി താൻ അവിടുന്ന് കേൾക്കുമാർ. ലോകത്തെ മുഴുവൻ കേൾപ്പിച്ച ആ നാമമാണല്ലോ ഇനി കേൾപ്പിക്കേണ്ടത്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അത് പറയാൻ ആ സ്വഹാബിക്ക് കഴിഞ്ഞില്ല, ബോധരഹിതനായി വീണുപോയി. മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് സ്വഹാബികളായ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും അത് കേട്ട് വാവിട്ട് കരഞ്ഞുപോയി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതാണ് സ്വന്തത്തെക്കാൾ മുഹമ്മദ് മുസ്തഫ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മൾ അത് നേടിയെടുക്കാൻ കഴിയുന്നവരായിട്ട് മാറണം. വലിയ ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്, വലിയ ഒരു പ്രതീക്ഷ. ഇരുന്ന് കേൾക്കുകയാണല്ലോ, ഞാൻ പറയുകയാണല്ലോ. നമുക്കുള്ള പ്രതീക്ഷ റസൂലുള്ളാന്റെ ഒരു വചനമാണ്, മിൻ അഷദ്ദി ഉമ്മത്തി ഹുബ്ബല്ലി. എന്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും വലിയ സ്നേഹമുള്ള ആളുകൾ, എനിക്ക് ശേഷം ഉണ്ടാകുന്നവരാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓരോരുത്തരും കരുതും, എന്റെ ധനമില്ലെങ്കിലും എന്റെ കുടുംബമില്ലെങ്കിലും ആരില്ലെങ്കിലും എനിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായാൽ മതി. അങ്ങനെ